നമസ്കാരം. മഴക്കാലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരുമെന്ന്. അതുകൊണ്ട് മഴക്കാലം ആരംഭിക്കുന്ന തൊട്ടു മുമ്പ് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും ഡ്രൈ ഡേ ഒക്കെയെല്ലാം നമ്മളെപ്പോഴും ആചരിക്കാറുണ്ട്. എന്നാൽ മഴക്കാലത്ത് നമുക്ക് ശരീരത്തെ മാത്രമല്ല അസുഖങ്ങൾ ബാധിക്കുക, മനസ്സിനെയും ബാധിക്കും. അങ്ങനെ മഴക്കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്ന 7 തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഈ സീസണിൽ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെ കണ്ട് പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ജയേഷ്, കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ്, ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ, ഇരിങ്ങാലക്കുട, തൃശൂർ. മഴക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ. വിഷാദരോഗം വരാനുള്ള പ്രധാന കാരണം നമ്മുടെ ശരീരത്തിനകത്തുള്ള ഹോർമോണായിട്ടുള്ള സെറോട്ടോണിൻ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവിൽ വരുന്ന കുറവുകളാണ്. മഴക്കാലത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നതിന് കുറയുന്നതിൻ്റെ ഫലമായിട്ട് തലച്ചോറിനകത്ത് ഈ പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറയും. സെറോട്ടോണിൻ ആണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മളുടെ മൂടിനെയും നമ്മുടെ വിശപ്പിനെയും ഉറക്കത്തെയൊക്കെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം. അപ്പോൾ ഈ പറയുന്ന ഹോർമോണിൽ കുറവുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് മൂഡ് ചേഞ്ചൊക്കെ എല്ലാം വരും. അതിൻ്റെ ഫലമായിട്ട് എല്ലാത്തിൽ നിന്നും ഉൾവലിയ, ഒന്നിനോടും താല്പര്യമില്ലായ്മ, എല്ലാത്തിനോടും ഒരു വിരക്തി, ഉറക്കക്കുറവ്, ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യക്കുറവ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉറക്കമോ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കലോ ഒക്കെ എല്ലാം ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തേതാണ് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ. ഇത് ഡിപ്രഷൻ പോലെ തന്നെ സീസണലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ്. അത് കൂടുതലായിട്ട് റെയിനി സീസണിലാണ് കണ്ടുവരുന്നത്. ക്രോണിക് ഡിപ്രഷനുമായി ബന്ധപ്പെട്ട സിംറ്റംസുകളാണ് ഇതിനകത്ത് കാണിക്കുക. പ്രധാനമായിട്ടും 4 ലക്ഷണങ്ങളാണ് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുക. 1, അമിതമായിട്ടുള്ള ക്ഷീണം. 2, വിശപ്പില്ലായ്മ. 3, ഉറക്കക്കുറവ്. 4, ഒന്നിനോടും താല്പര്യമില്ലായ്മ. ഇത്തരം കാര്യങ്ങൾ വളരെയധികം നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് സീസണൽ എഫക്റ്റീവ് ഡിസോർഡറുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ഉടൻ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള തെറാപ്പീസ് ഉണ്ട്. ഇപ്പോൾ ലൈറ്റ് തെറാപ്പി, ടോക്ക് തെറാപ്പി, അതേപോലെ തന്നെ ചില കണ്ടീഷൻസ് നമുക്ക് ചിലപ്പോൾ ആൻറ്റി ഡിപ്രസൻസും കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. 3, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. മുൻ കാലഘട്ടങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് പിന്നീട് അതേ സീസൺ വരുമ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് അല്ലെങ്കിൽ പിരിമുറക്കമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഫ്ലഡൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഫ്ലഡ് എഫക്റ്റീവായിട്ടുള്ള ഏരിയയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷക്കാലം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തവണയും ഫ്ലഡ് വരുമോ അല്ലെങ്കിൽ ഈ തവണയും ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ ഉണ്ടാകുമോ എന്നൊക്കെ കുറിച്ച് ആലോചിച്ചിട്ട് വേവലാതിപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കൂടുന്നതിൻ്റെ ഫലമായിട്ട് അത് അവരുടെ ഭക്ഷണക്രമത്തെയും ഉറക്കത്തെയും ജീവിതശൈലിയെയും കോൺഫിഡൻസിനെയും മോട്ടിവേഷനും വരെ വളരെയധികം ബാധിക്കും. അങ്ങനെ അകാരണമായിട്ടുള്ള ടെൻഷൻസോ അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സോ അതിൻ്റെ ലക്ഷണങ്ങളോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള തെറാപ്പീസൊക്കെ നൽകി നിങ്ങൾക്ക് നല്ലൊരു മാനസികാരോഗ്യം ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് തരുന്നതാണ്. 4, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഉറക്കത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ. മഴക്കാലത്ത് സ്വാഭാവികമായിട്ടും സൺലൈറ്റ് കുറയുന്നതിന് ഫലമായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ കണ്ടൻറ്റ് കുറയും. ഈ മെലാറ്റോണിനാണ് നമ്മുടെ സ്ലീപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഘടകം. അങ്ങനെ സ്ലീപ്പിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വരുന്ന ഹോർമോണിൽ കുറവുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഡിലേ ഇൻ സ്ലീപ്പ് വരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോഴൊക്കെ എല്ലാം ഡിലേ വരുന്നു. കാരണം നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ബയോളജിക്കൽ ക്ലോക്കിനെ അത് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അമിതമായിട്ടുള്ള ഉറക്കമോ അല്ലെങ്കിൽ ഉറക്കക്കുറവോ അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നതിലോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിലോ വരുന്ന വേരിയേഷൻസ് ഒക്കെ എല്ലാം സ്വാഭാവികമായിട്ടും ഈ റെയിനി സീസണിൽ സംഭവിക്കും. അത് ഒരുപാട് ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക. 5, ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ. പൊതുവെ ഉത്കണ്ഠയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എക്സസീവ് വറീസോ എക്സസീവ് ഫിയറോ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റെയിനി സീസണിൽ ഇതിൻ്റെ സിംറ്റംസ് ഒന്നും കൂടി കൂടും.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിനി സീസണിൽ നമുക്ക് നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആയിരിക്കില്ല, നമ്മളുടെ റെഗുലർ എക്സസൈസുകളൊക്കെ എല്ലാം ഡിലേ വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലംസുകളോ അല്ലെങ്കിൽ ബോഡി പെയിനുകളോ ഒക്കെ എല്ലാം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ചെറിയ തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളോ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രോബ്ലംസുകൾ വരുമ്പോൾ ആങ്സൈറ്റി വർദ്ധിക്കും. അതിനൊപ്പം തന്നെ ഒരിക്കൽ കോവിഡ് തീവ്രമായിട്ട് ബാധിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സിംപ്റ്റംസ് ചിലപ്പോൾ കുറച്ച് നാളും കൂടി തുടരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പോസ്റ്റ് കോവിഡ് ഇഷ്യൂസ് റെയിനി സീസണിൽ വർദ്ധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഒരു തോന്നൽ, ഇനി വീണ്ടും കോവിഡ് വന്നോ, അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യാം, ഒരിക്കൽ തന്നെ കോവിഡ് വന്നിട്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് മാറ്റിയത്, അപ്പോൾ അതേ സിംപ്റ്റംസ് തന്നെ വരുമ്പോൾ എനിക്ക് ആ അസുഖം വരുമോ എന്നുള്ള തോന്നൽ വരുന്നതിൻ്റെ ഫലമായിട്ട് എക്സസീവ് വറീസും ഫിയറും ആങ്സൈറ്റിയും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ റിലാക്സേഷൻ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. ആ റിലാക്സേഷനായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സസൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി ഞാൻ അത്തരം വീഡിയോസ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ട് റെഗുലറായിട്ട് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സസീവ് വറീസ് നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ആറാമത്തതാണ് സൂയിസൈഡൽ തോട്ട്സ് അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി. റെയിനി സീസണുകളിൽ ആത്മഹത്യ പ്രവണത വളരെയധികം കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ റെയിനി സീസണിൽ ഓൾറെഡി കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരിക്കില്ല, ഒപ്പം പ്ലാനുകളെല്ലാം തെറ്റി. എസ്പെഷ്യലി ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. നിങ്ങളുടെ പ്ലാൻ പ്രകാരം പലപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തൊരു ഘട്ടം വരുമ്പോൾ, ഒപ്പം എല്ലാ ഭാഗത്തു നിന്നുള്ള കുറ്റപ്പെടുത്തലുകളും നിരാശകളും കൂടി വരുമ്പോൾ ഇനി എന്തിന് ജീവിച്ചിരിക്കണം എന്നൊരു തോന്നൽ വരികയും അതിൻ്റെ ഫലമായിട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയോ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് അത് അറ്റംപ്റ്റ് ചെയ്യാനൊക്കെ എല്ലാം ശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അങ്ങനെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ അയാളുടെ ജീവിതം അപകടത്തിലാണ്. അവസാനത്തതാണ് ലഹരി ആസക്തി അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സബ്സ്റ്റൻസ് യൂസ്. ഭയങ്കര നിരാശ വരിക്കും, ടെൻഷനൊക്കെ വരിക്കും, ഒപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും ആദ്യം അതിൽ നിന്ന് കരകയറാനായിട്ട് ആശ്രയിക്കുക ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമുക്ക് ലഹരി വസ്തുക്കൾ കിട്ടാതെ വരുമ്പോൾ മറ്റു തരത്തിലുള്ള വസ്തുക്കളൊക്കെ എല്ലാം ഉപയോഗിച്ചിട്ട് ലഹരി കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ട് അമിതമായിട്ട് അഡിക്റ്റീവ് സബ്സ്റ്റൻസുകളൊക്കെ എല്ലാം ഉപയോഗിക്കുമ്പോൾ അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കും. അതുകൊണ്ട് ഈ പറയുന്ന 7 ലക്ഷണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ കണ്ടിട്ട് ട്രീറ്റ് ചെയ്ത് ഇത് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മഴക്കാലം നിങ്ങൾക്ക് വളരെ നല്ലൊരു മാനസികാരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ നമ്മുടെ റെയിനി സീസൺ മികച്ചൊരു മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.